ഹലോ ഫ്രണ്ട്സ്, നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കും അതുപോലെ സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവിഷൻ ട്രിക്കാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് പഠിക്കാം. സോ ഇവിടെ 24 ÷ 5, ഇതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ 10 ഫോമിലേക്ക് മാറ്റണം. 24 ÷ 5 ഈ 5 എങ്ങനെങ്കിലും 10 ഫോമിലാക്കണം. അതായത് ഡിനോമിനേറ്ററിനെ 10 ഫോമിലാക്കണം. നമുക്കെല്ലാം അറിയാം 10 ഫോമിൽ ഡിനോമിനേറ്റർ ഉള്ള ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ നമുക്കിത് നോക്കാം. 5 × 10 5 × 2 = 10. അപ്പം 5 × 2 = 10. അപ്പം ഡിനോമിനേറ്റർ 10 ഫോമിലായി. ഒരു നമുക്കറിയാം ഫ്രാക്ഷനകത്ത് ഒരു നമ്പറിന് ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ അതേ ചേഞ്ച് ന്യൂമറേറ്ററിലും വരുത്തണം, അഥവാ ന്യൂമറേറ്ററിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ അതേ ചേഞ്ച് ഡിനോമിനേറ്ററിലും വരുത്തണം. സോ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ×2 ചെയ്താൽ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? ×2 ചെയ്യണം. സോ 24 × 2 എത്രയാണ്? 48 ÷ 10. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എത്രയാണ്? ഒരു നമ്പറിനെ 10 ഓ 100 ഓ 1000 ഓ ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെത്ര സീറോസ് ഉണ്ട് അത്രയും സീറോസിൻ്റെ സംഖ്യ അനുസരിച്ച് ലെഫ്റ്റിലേക്ക് മാറി എന്ത് ചെയ്യണം? പോയിൻ്റ് ഇടണം. ഇവിടെ 1 0. സോ ലെഫ്റ്റിലേക്ക് മാറി എത്ര സ്ഥാനം മാറണം? 1 സ്ഥാനം മാറണം. സോ 4.8 ഇസ് ദ ആൻസർ. ഇവിടെ പറയാം, ഒരു നമ്പറിന് 5 ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ അതിനെ 10 ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 5 × 2 = 10, അതേ ചേഞ്ച് നമ്മൾ ന്യൂമറേറ്ററിൽ വരുത്തി. സോ ഇങ്ങനെ ചെയ്തു 48 ÷ 10, 4.8. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 109 ÷ 5 ആണ്. ഇതെങ്ങനെയായിരിക്കും? ഞാനിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 5 × 2 ചെയ്തു, അതേ ചേഞ്ച് ന്യൂമറേറ്ററിലും വരുത്തി, 109 × 2 ചെയ്തു. 109 × 2 എന്ന് പറഞ്ഞാൽ 18 ×18 = 218 ÷ 10 എന്ന് കിട്ടും. ഇനി 1 സ്ഥാനം മാറ്റി പോയിൻ്റ്. നമ്മൾ ഡിവൈഡ് ബൈ 5 ഈസി മെത്തേഡിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു നമ്പറിൻ്റെ ഡിനോമിനേറ്ററിനെ 10 ഓ 10 മൾട്ടിപ്പിൾസോ ആക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ആക്കാൻ പറ്റുന്ന നമ്പേഴ്സിന്. സോ ഇവിടെ 5 × 25 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? 10 ഓ 10 മൾട്ടിപ്പിൾസോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഡിവൈഡ് ബൈ 25 ആണ് വന്നിരിക്കുന്നത്. ഈ ഡിവൈഡ് ബൈ 25 നമുക്കൊരിക്കലും 10 ആയിട്ട് മാറ്റാൻ പറ്റില്ല, കാരണം 10 വലിയ നമ്പറാണ് 25. സോ നമുക്ക് അതിനെ 100 ആക്കി മാറ്റാൻ പറ്റും, കാരണം 25 × 4 = 100. സെയിം മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, ജസ്റ്റ് ×4 ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 96 ÷ 25 25 × 4 = 100 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ചെയ്ത അതേ ചേഞ്ച് നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്തു. സോ 96 × 4 ÷ 25 × 4 എത്രയാണ്? 100. 96 × 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 384 ആണ്. ഈ 384 ×100 ചെയ്യുമ്പോൾ എത്ര സ്ഥാനം മാറി പോയിൻ്റ് വരും? 2 സീറോസ് ആയതുകൊണ്ട് 2 സ്ഥാനം മാറി. സോ 3.84 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ എന്ത് ചെയ്തു? 100 ഫോമിലേക്കാക്കി. സോ 25 × 4 = 100, അതേ ചേഞ്ച് ന്യൂമറേറ്ററിലും വരുത്തി. 96 × 4 = 384. സോ 384 ×100 3.84. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 121 ÷ 25 ഇവിടെ ×4 ചെയ്തു. 25 × 4 എത്രയാണ്? 100. ഇനിയും ഇവിടെ 121 × 4 എന്ന് പറഞ്ഞാൽ 484. അതിനെ എങ്ങനെ എഴുതാം? 4.84 എന്ന് എഴുതാം. സംഭവം ഈസി അല്ലേ? ഇനി നമുക്ക് 125 കൂടെ പഠിക്കാം. സോ ഇനി ഡിവൈഡ് ബൈ 125. ഇവിടെ നമ്മൾ 5 ×10 25 ×100 ഇനി ഒരിക്കലും 125 ×10 ഓ 100 ഓ ആക്കാൻ പറ്റില്ല, കാരണം ഈ 2 നമ്പേഴ്സിനേക്കാളും വലിയ നമ്പറാണ് ഏത്? 125. പക്ഷേ നമുക്ക് 125 എന്താക്കാൻ പറ്റും? 1000 ആക്കാൻ പറ്റും. ദറ്റ് ഇസ് 125 × 8 ആണ്
തൗസൻഡ്. അത് മാത്രം ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ഫൈവ് ആകുമ്പം ഇൻറ്റു ടു, ഡിവൈഡ് ബൈ 25 ആകുമ്പം ഇൻറ്റു ഫോർ, ഡിവൈഡ് ബൈ 125 ആകുമ്പം ഇൻറ്റു എയ്റ്റ്. പഠിച്ചിരിക്കാനും ഓർത്തിരിക്കാനും ഭയങ്കര സിമ്പിളാണ്. 248 അങ്ങനെ നമുക്ക് ഓർത്തിരിക്കരുത്. ഓക്കെ, ഇനി ഇവിടെ 125 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 125 ഇൻറ്റു എയ്റ്റ് ചെയ്തു. അതേ ചേഞ്ച് തന്നെ നമ്മൾ മേളിലും വരുത്തി. 221 ഇൻറ്റു എയ്റ്റ് എത്രയാണ്? 221 ഇൻറ്റു എയ്റ്റ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് കണ്ടു തന്നെ ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് മാത്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സിൻ്റെ ബേസ് തുടങ്ങുന്നത്. സോ 8 6 1 7 6 8 ബൈ 125 ഇൻറ്റു എയ്റ്റ് എത്രയാണ്? 1000. സോ ഇവിടെ 3 0. സോ നമ്മൾ 3 സ്ഥാനം മാറ്റി എന്ത് ചെയ്യണം? പോയിൻ്റ് ഇടണം. സോ എത്ര കിട്ടും? 1.768 എന്ന് ആൻസർ കിട്ടും. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 364 ബൈ 125 എന്ത് ചെയ്തു? ഇൻറ്റു എയ്റ്റ് ചെയ്തു. ഇതേ ചേഞ്ച് നമ്മൾ ന്യൂമറേറ്ററിലും വരുത്തി. 364 ഇൻറ്റു എയ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 1000 കിട്ടി. ന്യൂമറേറ്റർ എത്ര കിട്ടും? സോറി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, ഇവിടെ 364 ബൈ 125 നമ്മൾ 364 ഇൻറ്റു എയ്റ്റ് ചെയ്തു. കാരണം ഡിനോമിനേറ്റർ നമുക്ക് 1000 വരണമെങ്കിൽ ആ ഡിനോമിനേറ്റർ ഇൻറ്റു എയ്റ്റ് ചെയ്യണം. അതേ ചേഞ്ച് നമ്മൾ ന്യൂമറേറ്ററിലും വരുത്തി. 364 ഇൻറ്റു എയ്റ്റ് ചെയ്തു, ബൈ 1000 കിട്ടി. ഇനി 364 ഇൻറ്റു എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2912 ആണ്. ഇനി 2912 ബൈ 1000 എത്രയാണ്? 2.912 എന്ന് ആൻസർ കിട്ടും. ഈ മെത്തേഡ് സിമ്പിളല്ലേ? ഇൻറ്റു ടു, ഇൻറ്റു ഫോർ, ഇൻറ്റു എയ്റ്റ് എന്ന് മാത്രം ഓർത്ത് വെക്കുക. ഈ ഒരു മെത്തേഡൊക്കെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നന്നായിട്ട് കുറേ തവണ ചെയ്ത് പഠിക്കുക. രണ്ട് മൂന്ന് തവണ ആകുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ശരിക്കും കിട്ടും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.